എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ചുക്കയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ബീഫ് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഈ എല്ലോ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ലിവർ ഒന്നും നമ്മൾ എടുക്കരുത്. സോഫ്റ്റ് ബീഫാണ് എപ്പോഴും ബീഫ് ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ റെഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 വിസിൽ വരെയെങ്കിലും നമ്മൾ കുക്കറിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ദേ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് വെള്ളം ഒഴിച്ചൊന്നും അല്ല ബീഫ് വേവിക്കാൻ പോകുന്നത്, തേങ്ങാപ്പാലിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആ തേങ്ങാപ്പാലിൽ നന്നായിട്ട് കുതിർന്ന് കിടന്ന് വെന്ത് കിട്ടണം നമ്മുടെ ബീഫ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ പാലുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ആ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അത്രയും മതിയാവും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 10 വിസിൽ, അതിൽ കുറച്ച് എടുക്കണ്ട കേട്ടോ, നല്ല നല്ലോണം വേവണം ബീഫ് അല്ലേ. അപ്പോൾ ഒരു 10 വിസിൽ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 വിസിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് കുക്കറിൽ നിന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബീഫ് ചുക്കയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലി, ഏകദേശം ഒരു 1/2 സ്പൂൺ മല്ലിയുണ്ട്. പിന്നെ കുറച്ച് കറുവാപ്പട്ട, ഒരു 1 സ്പൂൺ പെരിഞ്ചീരകം, ഒരു 4 ചെറിയ ഏലക്കായ, പിന്നെ കുറച്ച് പിരിയൻ മുളക്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മസാല കൂട്ടാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ പരുവത്തിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കാം. ഹരിഞ്ഞു പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഹരിഞ്ഞു പോകാൻ പാടില്ല. ഹരിഞ്ഞു പോയാലും നമ്മുടെ ചുക്കയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ മസാല കൂട്ടൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഈ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആ വറുത്ത് വെച്ച മസാല കൂട്ടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനതൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മസാല കൂട്ടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒട്ടും പോലും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ അത് മാത്രമാണ് റോ ആയിട്ട് ഇട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാൻ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ചുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ചുക്ക തയ്യാറാക്കാനായിട്ട് നമുക്ക് സവാള കുറച്ച് സോൾട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് 1/2 കിലോ ബീഫല്ലേ എടുത്തേക്കുന്നത്, അപ്പം അതിനനുസരിച്ചുള്ള സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൊത്തി അരിഞ്ഞത് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ബീഫില്ലേ, ആ വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ, ആ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കാം. ബീഫ് കറി നമുക്ക് പിന്നെ വേണം, ഗ്രേവി നമുക്ക് പിന്നെയാണ് ആവശ്യം. അപ്പോൾ ദേ ഈ പീസസ് മാത്രം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ എല്ലാ ബീഫിൻ്റെ പീസസും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
We will add a little bit of a dry. I will try to get a taste of the beef. We will mix the gravy. We will cook the gravy. We will check the beef. We have already soft beef. Bye bye.